മലയാളം റസ്ലിംഗ് ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ അൻവർ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സമ്മർ സ്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന ഇപ്പോൾ കഴിഞ്ഞ ഇവൻറ്റിൻ്റെ മൂന്ന് മത്സരങ്ങളെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് അപ്പോൾ മൂന്ന് മത്സരങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് മറ്റ് മത്സരങ്ങളുടെ ഒരു അപ്ഡേറ്റ് മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ബ്രോക്ക് ലെസ്നോർ വേഴ്സസ് കോഡിയ റോഡ്സ് തമ്മിൽ നടന്ന ഈ ഒരു സിംഗിൾസ് മത്സരത്തെ സംബന്ധിച്ചാണ് ഈ ഒരു സ്റ്റോറി ലൈൻ്റെ പ്രകാരമുള്ള അവസാനത്തെ ഒരു മൂന്നാമത്തെ മത്സരമാണ് നമുക്ക് ഇന്ന് സമ്മർ സ്ലാമിൽ കാണാൻ സാധിച്ചത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ മത്സരത്തിൽ കോടി വിജയിച്ചു പക്ഷേ മത്സരം ഡൊമിനേറ്റ് ചെയ്ത് നിന്നത് ബ്രോക്ക് ലെസ്നർ തന്നെയാണ് കാരണം ബ്രോക്ക് ലെസ്നർ മത്സരത്തിൽ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ പോലും ബ്രോക്കിൻ്റെ ബീസ്റ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ നിലനിർത്തേണ്ടത് ക്രിയേറ്റീവിൻ്റെ ഒരു വലിയൊരു ലക്ഷ്യമാണ് അതുകൊണ്ടാണ് ഒരു ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെസ്ലർ ആക്കിയിട്ട് തന്നെ ബ്രോക്കിനെ മത്സരത്തിൽ കാണിച്ചത് മത്സരശേഷം ബ്രോക്ക് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ നിന്ന് മാറി കോടി റോഡ്സിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതും കോടി റോഡ്സിൻ്റെ കൈ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് ഇനി ഇവനാണ് അടുത്ത താരം എന്നുള്ളതും കാണികൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു മിക്കവാറും ഇത് ഡബ്ല്യു ബബ്ലിഎ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരിക്കില്ല കാരണം ബ്രോക്ക് ഒരു ഹിൽ ക്യാരക്ടറാണ് കോടിക്കെതിരെയുള്ള ലൈനിൽ ചെയ്തിട്ടുള്ളത് ഹീൽ ക്യാരക്ടറിൽ നിൽക്കുന്ന ഒരു താരം അതും കോടി റോഡ്സിനോട് പരാജയപ്പെട്ട ബ്രോക്ക് ക്ലസ്നർ എന്ന് പറയുന്ന ബീസ് ടീം മത്സരശേഷം കോടി റോഡ്സിൻ്റെ കൈ ഉയർത്തി ഇങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റീവ് ടീം അത്തരത്തിലുള്ള ഒരു ഭാഗം സ്ക്രിപ്റ്റിൽ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല ബ്രോക്ക് ക്ലസ്നർ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനെ ചെയ്തതായേക്കാം അതുകൊണ്ട് തന്നെ ഇത് സ്ക്രിപ്റ്റിൽ ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അടുത്ത ഡബ്ല്യു ഡബ്ല്യുണ്ടെ ഫേസ് ഓഫ് ദി കമ്പനി കോഡി റോഡ്സ് ആണ് എന്നുള്ളത് ബ്രോക്ക് കോടിയുടെ കൈ ഉയർത്തിപ്പിടിക്കുന്നതിലൂടെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നുണ്ട് മത്സരത്തിൽ ഡൊമിനേറ്റ് ചെയ്തത് ബ്രോക്ക് തന്നെയാണ് പക്ഷേ ബ്രോക്ക് ഒരു പുട്ട് ഓവർ സ്റ്റൈലിൽ കോഡി റോഡ്സിനെ അടുത്ത ഒരു ടോപ്പ് റസർ ആക്കി കാണിച്ചുകൊണ്ടാണ് മത്സരം അവസാനിപ്പിച്ചത് ബ്രോക്ക് ലസ്റ്ററിനെ അടുത്ത പ്ലാൻ എന്ത് കോഡി റോഡ്സിൻ്റെ അടുത്ത പ്ലാൻ എന്ത് എന്നുള്ളതൊക്കെ ഇനി വരുന്ന വീഡിയോസിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം മറ്റൊരു മത്സരം വുമൻസ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് ട്രിബിൾ ട്രെഡ് മത്സരമായിരുന്നു നിലവിലെ ചാമ്പ്യനായ ആസ്ക ഷാർലറ്റ് ഫ്ലെയർ ബിയാങ്ക ബലയർ തുടങ്ങിയവർക്കെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത് വളരെ ബോറിംഗ് ആയിട്ടുള്ള മത്സരമായിട്ടാണ് ഈ ഒരു മത്സരം മുന്നോട്ട് പോയത് അതായത് ഓരോ മൂവ് കഴിഞ്ഞിട്ടും അടുത്ത മൂവിന് റസ്ലേഴ്സ് അഡ്ജസ്റ്റ് ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്ത് ഇങ്ങനെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നത് പോലെയാണ് നമുക്ക് തോന്നിയത് മത്സരത്തിന് ഇടയ്ക്ക് അടുത്ത ഒരു മൂവ് ചെയ്യാൻ വേണ്ടി അവർ അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് കൊടുക്കുന്നതൊക്കെ മത്സരത്തിൻ്റെ ആ ഒരു ഫ്ലോയെ തന്നെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് മൂന്ന് റെസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും അത്രയും മോശപ്പെട്ട ഒരു പ്രകടനമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്തുക ഇവൻറ്റിലെ ഏറ്റവും മോശപ്പെട്ട മത്സരം ഈ ഒരു ട്രിബിൾ ട്രക്ക് മത്സരമാണെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല ബിയാങ്ക ബലേറിൻ്റെ കാലിന് ഇഞ്ചുറി പറ്റുന്നതും താരത്തെ ബാക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നതും ഒക്കെയാണ് മത്സരത്തിൻ്റെ അവസാന ഭാഗങ്ങളിലും മത്സരത്തിൻ്റെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്കും മത്സരത്തെ കൊണ്ടുപോകുന്നത് പിന്നീട് ബിയാങ്ക ബലേർ തിരികെ വന്നുകൊണ്ട് ഒരു ഫോർ ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു മൂവ് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ താരത്തിന് വിജയിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ മത്സരത്തിൽ ഫിഗർ ഫോർ ലോക്ക് പറയുന്ന മൂവ് ബിയങ്ക ബെലേറിനെതിരെ ഷാർലറ്റ് ഇട്ടുനിൽക്കുന്ന സമയത്ത് ഷാർലറ്റിൻ്റെ മുഖത്തേക്ക് ആ ഒരു ഗ്രീൻ മിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ആസ്ക ആക്രമിക്കുന്നുണ്ട് ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് വിജയിക്കാൻ വന്ന ആസ്കയെ ഒരു റോളപ്പ് പിന്നിലൂടെ പിൻ ചെയ്തിട്ടാണ് പിന്നീട് ബിയാങ്ക ബലേർ പുതിയ വുമൻസ് ചാമ്പ്യൻ ആകുന്നത് കാലിന് ഇഞ്ചുറി ഉള്ളതുകൊണ്ട് തന്നെ ബിയാങ്ക ബലേറിനെതിരെ ഇയോസ്കൈയുടെ ആ ഒരു ക്യാഷിൻ ഞാൻ ആ ഒരു സമയത്ത് തന്നെ പ്രതീക്ഷിച്ചു പിന്നീട് നമുക്ക് അതാണ് കാണാൻ സാധിച്ചത് ക്യാഷിൻ സക്സസ്ഫുള്ളായിരുന്നു ഇയോസ്കൈ പുതിയ വുമൻസ് ചാമ്പ്യൻ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് വളരെ നിർണായകമായിട്ടുള്ളതും വളരെ മികച്ചതുമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇന്നത്തെ സമ്മർ സ്ലൈമിലൂടെ ക്രിയേറ്റീവ് ടീം എടുത്തിട്ടുള്ളത് ഇയോസ് കായ്ക്ക് നല്ലൊരു സപ്പോർട്ട് ബാക്ക് സ്റ്റേജിൽ ക്രിയേറ്റീവ് ടീമിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ട്രിപ്പിൾ ഏറ്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും മത്സരം അവസാനിച്ചു ഇയോസ് കൈ പുതിയ ചാമ്പ്യൻ ആയതിനു ശേഷം ഇഞ്ചുറി ആയി ഇപ്പോൾ മാറി നിൽക്കുന്ന ഡെക്കോട്ട കായുടെ ഒരു വരവ് അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണെന്ന് വിചാരിക്കുന്നു അത്തരമുള്ള ഒരു റിങ്ങിലേക്കുള്ള എൻട്രിയും നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ഇ ഒസ് കൈ പുതിയ വുമൻസ് ചാമ്പ്യൻ ആകുന്നതിലൂടെ ആ ഒരു മൊമെൻ്റ് ആണ് ശരിക്കും ഈ ഒരു മത്സരത്തെ കുറച്ച് കുഴപ്പമില്ല എന്നുള്ള ആ ഒരു രീതിയിലേക്കുള്ള ഒരു ലൈനിലേക്ക് എത്തിക്കുന്നത് അതല്ല ഇ ഒസ് കൈയുടെ ക്യാഷും നമുക്ക് മത്സരത്തിൽ കാണാൻ സാധിക്കില്ല എന്നുണ്ടായിരുന്നെങ്കിൽ മത്സരം വളരെ ബോറിംഗ് ആയിരുന്നു ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ എയറിൽ വരെ കയറാവുന്ന ഒരു ട്രിബിൾ ട്രെഡ് മത്സരമായിരുന്നു വുമൻസ് ചാമ്പ്യൻഷിപ്പിൻ്റേതായി നടന്നത് മൂന്നാമത്തെയും അവസാനത്തുമായി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഒരു അപ്ഡേറ്റ് മെയിൻ ഇവന്റിലായ ട്രൈബൽ കോമ്പാക്റ്റ് ഫൈറ്റിനെ സംബന്ധിച്ച് തന്നെയാണ് റോമൻ ഗ്രെയിൻസ് ട്രൈബൽ ചീഫ് എന്ന് പറയുന്ന ഒരു പൊസിഷനും അൺഡിസ്പീഡ് ഡബ്ല്യു ഡി യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പും ജെ യുസൈക്കെതിരെ ഡിഫെൻഡ് ചെയ്ത മത്സരത്തിൽ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ വളരെ സ്ലോ പേസിലൂടെയാണ് മത്സരം മുന്നോട്ട് പോകുന്നത് സ്ലോ പേസ് എന്ന് പറയുമ്പോൾ വളരെ സ്ലോ ആയിട്ടായിരുന്നു ഓരോ മൂവ് ചെയ്യുന്നു പിന്നീട് റോമൻ ഗ്രെയിൻസ് ക്രൗഡുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻസ് നടത്തുന്നു അങ്ങനെ തന്നെയാണ് മത്സരത്തിൻ്റെ ഒരു അരമണിക്കൂറെങ്കിലും മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു ായിരിക്കുക ടേബിൾ സ്റ്റീൽ ചെയർ ക്യാൻഡോ സ്റ്റേക്ക് തുടങ്ങിയ കുറച്ച് വെപ്പൻസൊക്കെ മത്സരത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ചില സമയത്ത് കാണികളെ ഒന്ന് ത്രസിപ്പിക്കാൻ വേണ്ടി ഇടയ്ക്ക് വെപ്പൻസ് ഉപയോഗിക്കുന്നുണ്ട് ടേബിൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ മത്സരം അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് കാണികളുടെ ഇടയിലേക്ക് മത്സരം എത്തുന്നു അവിടെ സോളോ സിക്കോവയുടെ എൻട്രി വരുന്നു അങ്ങനെ മത്സരം അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുന്നു സോളോ സിക്കോവ റിങ്ങിലേക്ക് വന്ന് സോളോ സിക്കോവയുടെ സമോവൻ സ്പൈക്കും റോമൻ റീൻസിൻ്റെ സ്പിയറും കൂടി ആ ഒരു ടാക്ടി മൂവ് അവർ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അറിയാതെ മനഃപൂർവ്വം സോളോ സിക്കോവയെ റോമൻ റിയൻസ് സ്പിയർ ചെയ്യുന്നുണ്ട് പിന്നീട് റിംഗ് സൈഡിലേക്ക് മറ്റൊരു മൊമെൻ്റ് എത്തുന്ന സമയത്ത് സോളോ സിക്കോവയും റോമൻ റിയൻസും ചെറിയൊരു വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നതും അവിടെ ജെ ഊസോ റോമൻ റിയൻസിനെ സ്പിയർ ചെയ്യുന്നതുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നീട് ജെ ഊസോ മത്സരത്തിൽ വിജയിച്ചു എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന ആ ഒരു സമയത്താണ് ജിമ്മിയുടെ ഒരു തിരിച്ചുറിവ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ജിമ്മി ജെ ഊസോയെ ആക്രമിച്ചു എന്നുള്ളതിൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ ഊസോസിനെ ടാക് ഡിവിഷനിൽ ഇനി ഒന്നും നേടാനില്ല അതുകൊണ്ട് തന്നെ ഇരു റസ്ലേഴ്സും ഇൻഡിവിജ്വൽ കരിയറിലേക്ക് കടക്കുകയാണ് മുൻപ് രണ്ടാഴ്ച മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഇത് പങ്കുവച്ചതാണ് അപ്പോൾ ജിമ്മി ജെയെ ആക്രമിക്കുന്നു ബ്ലക് ലൈൻ സ്റ്റോറി ലൈൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു റോമൻ റിയൻസ് പുതിയ എതിരാളിക്കെതിരെ റോമൻ ഗെയിൻസിൻ്റെ സ്റ്റോറി ലൈന് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇനി ഇങ്ങനെയാണ് സ്റ്റോറി ലൈൻ കാണാൻ സാധിക്കുക ഊസോസിനെ ടാക്ടൻ ഡിവിഷനിൽ പ്രത്യേകിച്ചൊന്നും ഇനി ചെയ്യാൻ ബാക്കിയില്ലാത്തത് കൊണ്ടാണ് ജിമ്മി ജയെ ആക്രമിച്ചത് കൂടാതെ ജിമ്മിക്ക് കിട്ടേണ്ട ചാമ്പ്യൻഷിപ്പ് അവസരം ജയെ ഊസോ മുതലെടുത്തു അദ്ദേഹം റോമൻ ഗ്രെയിൻസിന് തരെ ഫൈറ്റ് ചെയ്തു വാങ്ങി എന്നുള്ളതും ഒരു കാരണം പോലെ ജിമ്മി മുന്നോട്ട് വെച്ചേക്കാം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ ജിമ്മിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് സ്മാക്ഡോൺ എപ്പിസോഡിൽ ലഭിക്കും അപ്പോൾ ഇതാണ് മെയിൻ ഈവെൻ്റിൽ കാണാൻ സാധിച്ചത് ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് റോമൻ ഗ്രെയിൻസ് ടൈറ്റിൽ റീട്ടേൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സമർ സ്ലാമിൻ്റെ അപ്ഡേറ്റിനെ സംബന്ധിച്ച് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക മറ്റ് അപ്ഡേറ്റ്സ് ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം കുറച്ച് മണിക്കൂറുകളിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം